കുറച്ച് സമയം മുമ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 2-3 മണിക്കൂർ മുമ്പ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവർ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് രണ്ട് പുതിയ കോൺട്രാക്ട് സൈനിങ്ങുകളെ കുറിച്ചാണ്. ഒന്ന് മുംബൈ സിറ്റി എഫ് സിയുടെ പ്രതിരോധ നിരതാരമായിട്ടുള്ള വാൽപ്പിയെ കുറിച്ചും പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ യുവതാരമായിട്ടുള്ള സോംകുമാറിനെ കുറിച്ചും. ഈ സോംകുമാറിന്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. സോംകുമാറിനെ കുറിച്ച് നമ്മൾ അപ്പം തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കരോളിസ് സോംകുമാറിനെ കുറിച്ച് പറയുന്നത്, പക്ഷേ സോംകുമാർ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയാൻ എന്താണെന്ന് വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, അത് പിന്നെ ചെയ്യാം. അപ്പം വാൽപ്പിയുടെ കാര്യത്തിലാണ് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ടത്. കാരണം ബാക്കി സോംകുമാറിന്റെ കാര്യം നമ്മൾ ഒരുപാട് പറഞ്ഞു നശിച്ചാണ്. ഈ വാൽപ്പിയ 2019 മുതൽ തന്നെ മുംബൈ സിറ്റി എഫ് സിയുടെ താരമാണ്. അദ്ദേഹത്തിന്റെ ഫുട്ബോൾ കരിയർ അദ്ദേഹത്തിന്റെ 8-ാമത്തെ വയസ്സിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ മിസോറാം സ്വദേശിയായ താരത്തിന്റെ ഈ ഏർലി ഫുട്ബോൾ കരിയർ ആരംഭിക്കുന്നത് ഐസ്വാളിന് വേണ്ടിയിട്ടായിരുന്നു. ഐസ്വാളിന് വേണ്ടിയിട്ട് നല്ല പ്രകടനം കാഴ്ചവെച്ച് അദ്ദേഹം പിന്നീട് റൗണ്ട് ഗ്ലാസ് പഞ്ചാബിൽ എത്തുന്നു. റൗണ്ട് ഗ്ലാസ് പഞ്ചാബിൽ നിന്നും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് പിന്നെ ഒടുവിൽ അദ്ദേഹം മുംബൈ സിറ്റി എഫ് സിയുടെ താരമാകുന്നു. മുംബൈ സിറ്റി എഫ് സി അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ 2026-2027 വരെ സിറ്റി ഗ്രൂപ്പ് വാൽപ്പിയ്ക്ക് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം 2022-23 സീസണിൽ മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ ആൾ റൗണ്ട് ഗ്ലാസ് പഞ്ചാബിലേക്ക് പോയി പഞ്ചാബിനെ അത്തവണത്തെ ടൈറ്റിൽ വിന്നേഴ്സ് ആക്കുന്നതിൽ വളരെയധികം പങ്കുവച്ച താരമായിരുന്നു അദ്ദേഹം. പഞ്ചാബ് എഫ് സിയുടെ ഒരു റെഗുലർ സ്റ്റാർട്ടറും കൂടിയായിരുന്നു നമ്മുടെ വാൽപ്പിയ. ഈ വാൽപ്പിയയുടെ ഒരു ISL സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയിട്ട് 23 മത്സരങ്ങളിൽ അപ്പിയർ ചെയ്തിട്ടുള്ള താരം 17 ISL മത്സരങ്ങളിലും അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നിന്ന് 52 ഏരിയൽ ഡ്യൂൽസ് വിൻ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഏരിയൽ ഡ്യൂൽസിലെ ഡ്യൂൽസ് വിൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 52 ബോൾ റിക്കവറിയും അദ്ദേഹം ഈ കുറഞ്ഞ ഒരു മാച്ച് സ്റ്റാറ്റിനുള്ളിൽ നടത്തിയിട്ടുണ്ട്. അതുകൂടാതെ മുംബൈ സിറ്റി എഫ് സിയെ പലതവണ പല നിർണായക ഘട്ടത്തിലും ഈ ചെറിയ പ്രായത്തിൽ തന്നെ താരത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ പരിശീലകനായിട്ടുള്ള പീറ്റർ ക്രാക്കി ഉൾപ്പെടെയുള്ള ആളുകൾ വാൽപ്പി എന്ന താരത്തിന്റെ സൈനിങ്ങിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അതിനെക്കുറിച്ച് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, വാൽപ്പി ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടാലൻസ് അറ്റ് അവർ ക്ലബ്. ഞങ്ങളുടെ ക്ലബ്ബിലെ ഏറ്റവും മികച്ച പ്രതിഭകളിൽ ഒന്നാണ് അദ്ദേഹം. ഹി ഡെഡിക്കേറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് അമൗണ്ട് ഓഫ് ടൈം ട്രെയിനിങ്. അദ്ദേഹം ട്രെയിനിങ് സമയത്ത് ഒരുപാട് ട്രെയിനിങ്ങിന് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ വളരെയധികം കൺസിസ്റ്റൻസായി വളരെയധികം സ്ഥിരതയോടെ അവൻ്റെ പെർഫോമൻസിലൂടെ എന്നെ സംതൃപ്തിപ്പെടുന്നുണ്ട്. അത് വർക്ക് എത്തിക്കലായിട്ടുള്ള ഒരു താരം കൂടിയാണ് വാൽപ്പിയ. അതുകൊണ്ട് അവനോടൊപ്പം തുടരുന്നതിൽ വളരെയധികം സന്തോഷമാണ്. ഈ കേരള ബ്ലാസ്റ്റേഴ്സിനെ വരുന്നുള്ളൂ മുംബൈ സിറ്റി എഫ് സിയിൽ തുടർന്നുകൊണ്ട് ഒരുപാട് ഹൈക്സ് സ്വന്തമാക്കാൻ വാൽപ്പിയയ്ക്ക് കഴിയുമെന്ന് അവരുടെ പരിശീലകനായിട്ടുള്ള ക്രാക്കി പറയുമ്പം നമുക്കതിനോട് യോജിക്കാനല്ലാതെ വേറെ തരമില്ല. അപ്പം സോംകുമാറിനെ കുറിച്ച് പറയണ്ടല്ലോ, ഒരുപാട് പറയണ്ട, പിന്നെ വെറുതെ വേസ്റ്റ് ആവും.